കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം കോം വിദ്യാർത്ഥികൾക്ക് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില തിയറി ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് തിയറി ക്വസ്റ്റ്യൻസ് വന്നത് നോക്കാം ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇതാണ് ഒന്നാമതായി വന്നിട്ടുള്ളത് ദെൻ ഡിഫൈൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡിസ്കസ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഓക്കെ സ്കോപ്പ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇതിൻ്റെയൊക്കെ ക്ലാസ്സസ് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തതാണ് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഓക്കെ സ്കോപ്പ് ഒക്കെ പഠിക്കാനുള്ള എളുപ്പവൈകളൊക്കെ പറയുന്നുണ്ട് സ്കോപ്പ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ദൻ നെക്സ്റ്റ് നാലാമത്തത് ഡിസ്കസ് ദി റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻ എഫിഷ്യൻറ്റ് വർക്കിംഗ് ഓഫ് എൻ ഇൻഡസ്ട്രിയൽ കൺസേൺ ദെൻ നെക്സ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡിസ്കസ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ഇത്രയും ആണ് ചാപ്റ്റർ വണ്ണിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യനിലെ കാണാനിടയായിട്ടുള്ളത് ഓക്കെ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് വായിച്ചു പോകുക ദ നെക്സ്റ്റ് ചാപ്റ്റർ ടു രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും വന്നത് പെർഫോമൻസ് മെഷർമെൻറ്റ് എന്നുള്ളതാണ് ചാപ്റ്റർ ഇത് ഒരു തിയറി ചാപ്റ്റർ തന്നെയാണ് കൂടുതൽ തിയറീസും വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് ഓക്കെ അതിലൊന്നാമത്തേത് വാട്ട് ഈസ് ജെഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സീറോ ബേസ്ഡ് ബജറ്റിംഗ് Random, what is ABC system? Okay, activity based costing. Then describe the various performance measurement. Next, what is social cost benefit analysis? What is responsibility accounting? Define performance measurement. Explain various techniques of non financial measurement of performance. The next question uh, performance measurement is very important for uh, managerial decision making. Explain. Then, define EVA. വാട്ട് ഈസ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ് ബാലൻസ് കോർ കാർഡ് ആൻഡ് ഫോർ പേർസ്പെക്ടീവ് ദൻ കെയ്സൺ കോസ്റ്റിംഗ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ആർഒ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ടൂൾസ് യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് ഫിനാൻഷ്യൽ പെർഫോമൻസ് വാട്ട് ഈസ് ആർ ഐ ജസ്റ്റ് ഇൻ ടൈം ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് പിന്നെ ചാപ്റ്റർ ത്രീ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസെർട്ടനിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള തിയറി ക്വസ്റ്റൻസ് നോക്കാം വാട്ട് ഈസ് ഡിസിഷൻ ട്രി അനാലിസിസ് What makes risky important? The selection of project. Explain the various methods of evaluating risky project. ക്യാൻ യു തിങ് ഓഫ് എ ക്യാപിറ്റൽ ബജറ്റിംഗ് പ്രൊജക്ട് ദാറ്റ് വുഡ് ഹാവ് പെർഫെക്ട്ലി സെറ്റ് എൻ റിട്ടേൺ ഓക്കെ ഇവിടെ നമ്മൾ അവിടെ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് എന്നൊക്കെ പറഞ്ഞു സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിസ്കിൻ്റെ കേസിലെ നമുക്ക് സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റിന് ഉപയോഗിക്കുന്ന ആ ഒരു ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ മെത്തഡ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ദെൻ എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് സെൻസിറ്റിവിറ്റി അനാലിസിൻ ഡിഷൻ മേക്കിംഗ് സെൻസിറ്റിവിറ്റി അനാലിസിസ് ഡിസിഷൻ മേക്കിൻ്റെ വരുന്ന റോൾ എന്താണെന്നുള്ളതാണ് വാട്ട് ഈസ് സിമുലേഷൻ ടെക്നിക്ക് എന്നുള്ളതാണ് മറ്റൊന്ന് തിയററ്റിക്കലി ചോദിച്ചത് ഓക്കെ ഇതാണ് ചാപ്റ്റർ ത്രീയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നത് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഫോറിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വേരിയൻസ് അനാലിസിസ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അതിൽ വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റൈറ്റ് ഡൗൺ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എക്സ്പ്ലെയിൻ കോസ്റ്റ് സെൻറ്റർ റൈറ്റ് സ്റ്റോട്ട് നോട്ട് ഓൺ സെയിൽസ് വാരിയൻസ് ഇത്രയും ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നതിൽ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന പാർട്ട് വന്നത് അപ്പോൾ അതിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് വളരെ കുറവ് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപതിലെയും ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ടാണ് ഈ ക്വസ്റ്റൻസ് എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ചാപ്റ്റർ ഫൈവ് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് നോക്കാം വാട്ട് ഈസ് മീൻ ബൈ കീ ഫാക്ടർ ഇത് സ്ഥിരം ക്വസ്റ്റനിൽ വരാറുള്ളതാണ് വാട്ട് ഈസ് കീ ഫാക്ടർ പ്രിൻസിപ്പൽ ഫാക്ടർ ഓർ ലിമിറ്റിംഗ് ഫാക്ടർ ഗവേണിംഗ് ഫാക്ടർ ഇങ്ങനെയൊക്കെ ഈ അങ്ങനെ പറയും ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആ ക്വസ്റ്റിനിൽ കാണാം ദൻ രണ്ടാമത്തത് എക്സ്പ്ലെയിൻ മാനേജരിയൽ അപ്ലിക്കേഷൻ ഓഫ് സി വി പി അനാലിസിസ് അപ്ലിക്കേഷൻ ഓഫ് സി വി പി അനാലിസിസ് ആണ് എക്സ്പ്ലെയിൻ സി വി പി അനാലിസിസ് എക്സ്പ്ലെയിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഡിഫൈൻ മാർജിനൽ കോസ്റ്റ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് ക്യാൻ ബി വാലുബിൾ എഡി ടു മാനേജ്മെന്റ് അതീ ക്വസ്റ്റനിലും ഈ ഒരു ക്വശൻ കാണാറുള്ളത് അതായത് ഇവിടെ നമ്മൾ അപ്ലിക്കേഷനോ മാർജിനൽ കോസ്റ്റിംഗിൻ്റെ അപ്ലിക്കേഷൻ ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ കൊടുക്കേണ്ടത് ദൻ എക്സ്പ്ലെയിൻ ഓപ്പറേറ്റ് ഓർ ഷെഡ് ഡോൺ ഡിസിഷൻ വാട്ട് ഈസ് അബ്സോർഷൻ കോസ്റ്റിംഗ് ഡിഫൈൻ മാർജിനൽ കോസ്റ്റിംഗ് ഹൗ ഡസ് ഇറ്റ് ഡിഫർ ഫ്രം അബ്സോർബർ കോഷിംഗ് അതായത് മാർജിനൽ കോശിങ്ങും അബ്സോർബറും കോശിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇത്രയും ആണ് അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പ്രീവിയസ് ഇയറിൽ തിയററ്റിക്കലി ചോദിച്ചിട്ടുള്ളത് ഇനി പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി രണ്ട് മൂന്ന് വീഡിയോസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടെ വാച്ച് ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വീണ്ടും കാണാം താങ്ക്